മധ്യപ്രദേശിൽ തിരഞ്ഞെടുപ്പടുത്തതും ആദിവാസി യുവാവിന്റെ മേൽ ബി ജെ പി നേതാവ് മൂത്രമൊഴിച്ചതുമൊക്കെ സംസ്ഥാനത്തെ ബി ജെ പിക്ക് വലിയ തലവേദനയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ബി ജെ പി നേതാവ് സ്വന്തം പാർട്ടിക്ക് കൊടുത്തത് എട്ടിന്റെ പണി തന്നെ. ഇപ്പോൾ നാടകം കളിച്ച് ഓസ്കാർ അവാർഡിനെ വെല്ലുന്ന അഭിനയം കാഴ്ചവെക്കുകയാണ് മധ്യപ്രദേശിൽ ബി ജെ പി. നല്ല ഭരണമാണ് കാഴ്ചവെക്കുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കണം. അതിന് പ്രതിയുടെ വീട് ബുൾഡോസർ വെച്ച് തകർത്തു. പ്രതിക്കെതിരെ കേസെടുത്തുമൊക്കെ ബി ജെ പിയുടെ സ്റ്റാറാവുമ്പോൾ അടുത്ത തിരക്കഥയും നാടകവും മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ വസതിയിൽ അരങ്ങേറി. അതെ, കാൽക്കഴുകൽ നാടകം. ആദിവാസി യുവാവിന്റെ ദേഹത്ത് ബി ജെ പി നേതാവ് മൂത്രമൊഴിച്ച സംഭവത്തിൽ ജനരോഷം ശക്തമാകുന്നതിനിടെയാണ് യുവാവിന്റെ കാൽ കഴുകി മാപ്പ് പറഞ്ഞ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എത്തിയത്. ആദിവാസി യുവാവായ ദശ്മത് റാവത്തിനെ ഔദ്യോഗിക വസതിയിലെത്തിച്ചാണ് കാൽ കഴുകി മുഖ്യമന്ത്രി ഖേദം പ്രകടിപ്പിച്ചത്. ദശ്മത്തിനെ കസേരയിലിരുത്തി തൊട്ട് താഴെ സ്റ്റൂളിൽ ഇരുന്നു കൊണ്ടാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കാൽ കഴുകുന്നത്. ചെരുപ്പൂരാൻ ചൗഹാൻ ആവശ്യപ്പെട്ടപ്പോൾ ദശ്മത് ആദ്യം വിസമ്മതിച്ചു. എന്നാൽ ചൗഹാൻ അദ്ദേഹത്തെ നിർബന്ധിച്ച് ചെരുപ്പഴിപ്പിച്ച് കാൽ കഴുകി. അതിനുശേഷം ഷാളും മാലയും അണിയിച്ചു. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഒരു ഡയലോഗും. ആ വീഡിയോ തന്നെ ഏറെ വേദനിപ്പിച്ചുവെന്നും സംഭവത്തിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും ജനങ്ങൾ എനിക്ക് ദൈവമാണെന്നും ജനങ്ങളെ സേവിക്കുകയെന്നാൽ ദൈവത്തെ സേവിക്കുന്നതിന് തുല്യമാണെന്നും എല്ലാ മനുഷ്യരിലും ദൈവമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നും ദശ്മത് റാവത്തിന് സംഭവിച്ചത് തെറ്റായ കാര്യമാണെന്നും കാൽ കഴുകിയതിന് പിന്നാലെ ചൗഹാൻ ഇത്രയും ഡയലോഗ് വച്ചങ്ങ് കാച്ചി. ചവിട്ടുപടിയിലിരിക്കുകയായിരുന്ന ദശ്മത് റാവത്തിന്റെ മുഖത്തും ശരീരത്തിലും സിഗരറ്റ് വലിച്ചുകൊണ്ട് ബി ജെ പി നേതാവ് പ്രവേശ് ശുക്ല എന്നയാൾ മൂത്രമൊഴിച്ച സംഭവത്തിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം മുതൽ വ്യാപകമായി പ്രചരിച്ചു തുടങ്ങിയിരുന്നു. മധ്യപ്രദേശിലെ സിദ്ധി ജില്ലയിൽ നാളുകൾക്ക് മുൻപായിരുന്നു സംഭവം നടന്നത്. വീഡിയോ പ്രചരിച്ചതോടെ പ്രവേശ് ശുക്ലയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദേശീയ സുരക്ഷാ നിയമം, SC ST ആക്ട് എന്നിവ ചുമത്തിയായിരുന്നു അറസ്റ്റ്. അതേസമയം പ്രതിക്ക് ബി ജെ പിയുമായി അടുത്ത ബന്ധമാണെന്നും ഇയാൾ ബി ജെ പി MLA ആയ കേദാർനാഥ് ശുക്ലയുടെ മണ്ഡലത്തിലെ പ്രതിനിധിയും യുവമോർച്ച ഭാരവാഹിയുമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ആരോപണമുയർന്നതിന് പിന്നാലെ പ്രവേശ് ശുക്ലയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നു കേദാർനാഥിന്റെ വിശദീകരണം. അതിനിടെ ജനരോഷം ശക്തമായതോടെ പ്രവേശ് ശുക്ലയുടെ വീട് സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസം തകർത്തിരുന്നു. ആഭ്യന്തരമന്ത്രി നരോത്തം മിശ്രയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. സംഭവം മുൻപ് നടന്നതാണെന്നും തിരഞ്ഞെടുപ്പെടുത്തപ്പോൾ വിവാദത്തിന് വേണ്ടിയാണ് സംഭവം പൊടി തട്ടിയെടുത്തതെന്ന് പ്രതിയുടെ വീട്ടുകാർ ആരോപിച്ചു. എന്തൊക്കെയായാലും ബി ജെ പിക്ക് ഇത് എട്ടിന്റെ പണിയായിപ്പോയി. ഈ അവസരത്തിൽ രാഹുൽ ഗാന്ധി കൂടെ രംഗത്തെത്തിയതോടെ ബി ജെ പി തകർന്നു. രാജ്യത്തിന്റെ ഇന്നത്തെ സ്ഥിതിയെക്കുറിച്ച് അത്രയ്ക്കും വേദനയോടെയായിരുന്നു രാഹുൽ സംസാരിച്ചത്. ബി ജെ പിയുടെ ദളിത് ആദിവാസി വിരുദ്ധ മുഖമാണ് സംഭവത്തിലൂടെ വെളിപ്പെട്ടതെന്ന് രാഹുൽ ഗാന്ധി തീർത്തു പറഞ്ഞു. ബി ജെ പി ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ആദിവാസികൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധിയും വിഷയത്തിൽ രംഗത്തു വന്നു. ബി ജെ പി MLA യുമായി അടുപ്പമുള്ള വ്യക്തി നടത്തിയ മനുഷ്യത്വരഹിതവും മ്ലേച്ഛവുമായ പ്രവൃത്തി അങ്ങേയറ്റം ലജ്ജാകരമാണ്. സംസ്ഥാനത്ത് 18 വർഷത്തെ ബി ജെ പി ഭരണത്തിൽ 30,400 ആദിവാസികൾക്കെതിരെയാണ് അതിക്രമങ്ങൾ നടന്നത്. ബി ജെ പി ഭരണത്തിന് കീഴിൽ ഗോത്രവർഗങ്ങളെക്കുറിച്ച് പൊള്ളയായ അവകാശവാദങ്ങളും പൊള്ളയായ വാക്കുകളും മാത്രമേയുള്ളൂ. എന്തുകൊണ്ടാണ് ആദിവാസികൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കാത്തതെന്നാണ് പ്രിയങ്കാ ഗാന്ധി ട്വിറ്ററിലൂടെ ചോദിച്ചത്. 4 വോട്ട് കിട്ടാൻ കാൽ കഴുകി വെള്ളം കുടിക്കാൻ പോലും മടിക്കാത്തവരാണ് ചൗഹാനും കൂട്ടരും. മധ്യപ്രദേശിൽ ബി ജെ പിയുടെ തോൽവി മണക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നടന്ന ABPC സർവേയിൽ മുന്നിൽ കോൺഗ്രസ് ആയിരുന്നു. അതാണ് ഈ കാലുകഴുകൽ നാടകമൊക്കെ അരങ്ങേറുന്നത്.